ശബരിമലയിലെ മണിമണ്ഡപവും മാളികപ്പുറവും ശരംകുത്തിയാലും തമ്മിൽ എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. പന്തളത്ത് നിന്നും പുറപ്പെട്ട അയ്യപ്പൻ ശബരിമലയിൽ എത്തി ശാസ്താവിനെ വണങ്ങിയ ശേഷം മാളികപ്പുറത്ത് എത്തി സമാധിയായി എന്നാണ് വിശ്വാസം. അയ്യപ്പന്റെ സമാധി സ്ഥലമാണ് മാളികപ്പുറത്ത് നാം കാണുന്ന മണിമണ്ഡപം. ഈ മണിമണ്ഡപത്തിന് തൊട്ടുപുറകിലായിട്ടാണ് തിരുവാഭരണത്തെ അനുഗമിച്ചു വരുന്ന പന്തളം രാജപ്രതിനിധി താമസിക്കുന്ന രാജമണ്ഡപം. രാജപ്രതിനിധി പിതൃസ്ഥാനീയനായതിനാൽ അദ്ദേഹത്തിന് മണിമണ്ഡപത്തിലെ ദീപം ദർശിക്കാൻ പാകത്തിനാണ് രാജമണ്ഡപം പണികഴിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് മണിമണ്ഡപം. ശബരിമല തീർത്ഥാടകർ നേരിട്ടും അല്ലാത്തവർ ചിത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും കണ്ടിട്ടുള്ള പന്തള രാജകുമാരൻ അയ്യപ്പന്റെ ജീവസമാധി എന്നറിയപ്പെടുന്ന ഇടം. സത്യത്തിൽ ശബരിമല തീർത്ഥാടകരായ വലിയൊരു വിഭാഗം ഭക്തർക്കും ഇരുമുടിയിൽ നിറച്ചു പോകുന്ന ഭസ്മം തൂവുന്നതിനുള്ള ഇടം എന്നതിൽ കവിഞ്ഞുള്ള പരിജ്ഞാനം വളരെ കുറവായിരുന്നു എന്നതായിരുന്നു പരമാർത്ഥം. ശബരിമല തീർത്ഥാടനം എന്നത് ഗുരുസ്വാമിമാരിൽ നിന്നും ആരംഭിക്കാത്തതിന്റെ കുറവ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പുതിയ ആശയങ്ങളുടെ കടന്നുവരവ്. ശബരിമല എന്നത് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും സമ്മിശ്ര വികാരമാണ്. അനുഭവിച്ചറിവിന്റെ പാരമ്യതയാണ് ശബരിമല തീർത്ഥാടനം എന്നത്. തീർത്ഥാടന വേളയിലെ പ്രധാനപ്പെട്ട ഇടമാണ് മാളികപ്പുറത്തെ മണിമണ്ഡപം. ആ മണിമണ്ഡപത്തിന്റെ പ്രസക്തി എന്തെന്നത് വ്യക്തമായി ഏവരും മനസ്സിലാക്കണം. സ്വാമി അയ്യപ്പനും മാളികപ്പുറത്തമ്മയും മാളികപ്പുറത്തെ ഗുരുതിയും യുക്തിയിൽ ഉറച്ച ഭക്തിയും ഭക്തിയിൽ ഉറച്ച യുക്തിയും ഉണ്ടാവണം എന്ന വിശ്വാസത്തോടെ തയ്യാറാക്കിയ വിവരണമാണിത്. കന്നിസ്വാമിമാർ ശബരിമലയിൽ ദർശനത്തിന് വരാത്ത ഒരു കാലമുണ്ടെങ്കിൽ അന്ന് അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്ന ഒരു കഥ പണ്ടു മുതൽക്കേ പ്രചാരത്തിലുണ്ട്. അപ്രകാരം കന്നിസ്വാമിമാർ എത്തിയതിന് തെളിവാണ് ശരംകുത്തിയിൽ കാണുന്ന ശരക്കോലുകൾ എന്നും അത് നോക്കി ഉറപ്പാക്കുക ഇല്ലെങ്കിൽ അയ്യപ്പസ്വാമിയെ വിവാഹം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെ മാളികപ്പുറത്തമ്മ ശരംകുത്തി വരെ മകരം അഞ്ചും എഴുന്നള്ളുമെന്നുമുള്ള കഥ മനപൂർവ്വമായോ അല്ലാതെയോ പ്രചരിക്കപ്പെട്ടു പോന്നിട്ടുണ്ട്.
അവിടെ കുന്നുകൂടി കിടക്കുന്ന ശരക്കോലുകൾ കണ്ട് ഖിന്നയായി വിവാഹം മുടങ്ങിയ നിരാശയോടെ ദേവി മാളികപ്പുറത്തേക്ക് തിരിച്ചെഴുന്നള്ളി അടുത്ത വർഷം വരെ കാത്തിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ് സത്യത്തെക്കാൾ കൂടുതലായി പ്രചരിക്കപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മാളികപ്പുറത്ത് കുടികൊള്ളുന്ന ദേവി പന്തളം രാജാവിന്റെ പരദേവതയായ മധുര മീനാക്ഷിയാണ്. ദേവിക്ക് മാതൃഭാവത്തിലുള്ള സ്ഥാനമാണ് നൽകിയിട്ടുള്ളതും. പക്ഷേ മാളികപ്പുറത്തമ്മ അയ്യപ്പന്റെ കളരിയാശാന്റെ ചെറുമകൾ ആണെന്നും അവർ അയ്യപ്പന്റെ കാമുകിയായതിനാലാണ് മണിമണ്ഡത്തിനടുത്ത് സ്ഥാനം നൽകിയിരിക്കുന്നത് എന്നും പരക്കെ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആരാണ് മകരം 1 മുതൽ 4 വരെ 18-ാം പടിക്കൽ വരെയും മകരം 5 ശരംകുത്തിയിലേക്കും എഴുന്നള്ളുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. മണിമണ്ഡപം എന്ന മഹായോഗപീഠത്തിൽ ജീവസമാധിയിൽ കുടികൊള്ളുന്ന ആര്യൻ കേരളൻ എന്ന അയ്യപ്പൻ എന്ന പന്തളരാജകുമാരനാണ് ഇപ്രകാരം എഴുന്നള്ളുന്നത് എന്ന ചരിത്ര സത്യം നമ്മളിൽ എത്ര പേർക്ക് അറിയാം? 18-ാം പടിക്കു മുകളിൽ കുടികൊള്ളുന്ന ശ്രീധർമ്മശാസ്താവിനെ കാണുവാൻ അയ്യപ്പസ്വാമി നടത്തുന്ന ഈ എഴുന്നള്ളത്ത് വിളക്കെഴുന്നള്ളത്ത് എന്നാണ് അറിയപ്പെടുന്നത്. പാരമ്പര്യമായി റാന്നി പെരുനാട് കുന്നക്കാട്ട് കുടുംബത്തിലെ അംഗങ്ങൾ മകരം 1 അയ്യപ്പസ്വാമിയെ ജീവസമാധിയിൽ നിന്ന് ഉണർത്തിയ ശേഷം മണിമണ്ഡപത്തിൽ കളമെഴുതുകയും തുടർന്ന് മണിമണ്ഡപത്തിൽ നിന്നും വിളക്ക് എഴുന്നള്ളത്ത് നടത്തി 18-ാം പടിയിൽ നായാട്ടു വിളിക്ക് ശേഷം തിരിച്ചു മണിമണ്ഡപത്തിലേക്ക് അയ്യപ്പസ്വാമിയെ എഴുന്നള്ളിച്ച് പൂജയ്ക്ക് ശേഷം കളം മായ്ക്കുകയും ചെയ്യുന്നു. മകരം 1 മുതൽ 5 വരെ അയ്യപ്പസ്വാമിയുടെ 5 ഭാവങ്ങളാണ് കളത്തിൽ വരയ്ക്കുന്നത്. ബാലകൻ, പുലിവാഹനൻ, അമ്പും വില്ലും ധരിച്ച വില്ലാളി വീരൻ, സർവാഭരണഭൂഷിതൻ, ശാസ്താവിൽ വിലയിച്ച ചിന്മുദ്രാങ്കിതനായ സമാധിസ്ഥൻ എന്നിവയാണ് 5 ദിവസത്തെ കളങ്ങൾ. മകരം 1 മുതൽ 4 വരെ അയ്യപ്പൻ ജീവസമാധിയായ മണിമണ്ഡപത്തിൽ നിന്നും 1 18-ാം പടിയിലേക്കും മകരം 5 ശരംകുത്തിയിലേക്കും അയ്യപ്പന്റെ മകരവിളക്ക് എഴുന്നള്ളത്ത് ആണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വിളക്കെഴുന്നള്ളിപ്പാണ് മകരവിളക്ക് എന്ന് പൗരാണികാലം മുതൽ അറിയപ്പെടുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് ശിരസിലേറ്റി എഴുന്നള്ളി എത്തിക്കുന്ന തിരുവാഭരണപ്പെട്ടിയിൽ വീര്യോദ്ധാഭാവത്തിലുള്ള സ്വാമി അയ്യപ്പന്റെ കൊമ്പൻ മീശയുള്ള തിരുമുഖം ആലേഖനം ചെയ്ത് തിടമ്പും അധികാര ചിഹ്നങ്ങളായ തലപ്പാറമല, ഉടുമ്പാറമല എന്നിവയുടെ കൊടി അകമ്പടിയോടും കൂടിയാണ് വിളക്ക് എഴുന്നള്ളത്ത് നടക്കുന്നത്. മകരം 5 അയ്യപ്പസ്വാമി ശരംകുത്തിയിലേക്ക് എഴുന്നള്ളി ഭൂതഗണങ്ങളുമായി തിരിച്ചു എഴുന്നള്ളുന്നു. മുമ്പ് ശബരിമല ഉത്സവകാലം മകരം 1 മുതൽ ആയിരുന്നു. അതിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യത്തിനായി സന്നിധാനത്തു നിന്ന് മലദൈവങ്ങൾ, ഭൂതനാഥനായ ഭഗവാന്റെ ഗണങ്ങൾ എന്നിവർ സന്നിധാനത്തു നിന്ന് ശരംകുത്തിയിലേക്ക് ഒഴിഞ്ഞു നിൽക്കും. ഇവരെ തിരികെ ക്ഷണിച്ചു കൊണ്ടുവന്നാണ് ഗുരുതി നടത്തുന്നത്. ഉപചാരപൂർവമുള്ള ഭൂതഗണങ്ങളുടെ വരവായതിനാൽ വാദ്യമേളങ്ങൾ തീവെട്ടി ഇവ ഒഴിവാക്കുന്നു. ഇതാണ് മാളികപ്പുറത്തമ്മയുടെ പ്രേമരംഗത്തിന്റെ അടയാളമായി വിവരിച്ചു കാട്ടുന്നത്. ഇതിനുശേഷം മണിമണ്ഡപത്തിനു മുമ്പിൽ ചൈതന്യശുദ്ധിക്കായി ഗുരുതിയും നടത്തുന്നു. അയ്യപ്പന്റെ മണിമണ്ഡപത്തിൽ നിന്നുള്ള വിളക്ക് എഴുന്നള്ളത്ത് മാളികപ്പുറത്തു നിന്നായതുകൊണ്ട് ഇത് ആദ്യം മാളികപ്പുറം എഴുന്നള്ളത് എന്നും പിന്നീട് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്ത് എന്നും തെറ്റിദ്ധരിക്കപ്പെട്ടു. മകരം 5 പന്തളം രാജാവ് നേരിട്ട് നടത്തുന്ന കളാഭിഷേകത്തിനു ശേഷം അവകാശികൾക്ക് നൽകുന്ന സദ്യ കളപസദ്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നടക്കാതെ പോയ കല്യാൺ സദ്യ എന്നും തെറ്റിദ്ധരിക്കപ്പെട്ടു. ജീവസമാധിയിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി കുടികൊള്ളുന്ന ഇടമായതിനാലാണ് യൗവനയുക്തകളായ സ്ത്രീകൾക്ക് ശബരിമല സന്നിധാനത്ത് നിയന്ത്രണം ഉള്ളത്. ജീവസമാധി എന്നാൽ ചിരഞ്ജീവിയായ അവസ്ഥയാണ്. ആവശ്യമുള്ളപ്പോൾ ഉണർത്താൻ സാധിക്കുന്ന ഇവിടെ വർഷത്തിലൊരിക്കൽ ഉണർത്തുന്ന അവസ്ഥയാണ് അയ്യപ്പസ്വാമിക്ക്. മഹാസമാധി അഥവാ നിർവാണാവസ്ഥയല്ല എന്ന് സാരം. ഓരോ വർഷവും ശബരിമലയെപ്പറ്റിയും അയ്യപ്പനെപ്പറ്റിയും മാളികപ്പുറത്തമ്മയെപ്പറ്റിയും അനേകം കഥകൾ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് കഥകൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം.
കഥകൾ എന്തുമാവട്ടെ, പക്ഷേ പാണ്ഡ്യ രാജവംശവും പന്തളം കൊട്ടാരവും തിരുവാഭരണങ്ങളും തിരുവാഭരണ ഘോഷയാത്രയും ഒക്കെ പകൽ പോലെ സത്യമാണ്.